എന്തൊക്കെയുണ്ട്? ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇതാ വന്നേക്കുന്നത്. വീണ്ടും നിങ്ങളുടെ കൂട്ടുകാരൻ എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ ചപ്പാത്തിന്ന് ഒഴുകി വരുന്ന വെള്ളം, കണ്ടില്ലേ? മുല്ലപ്പെരിയാറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന അതേ ഉപ്പുതറ ടൗൺ കാണുന്നു. ആ പാലം കാണുന്നുണ്ടോ? ആ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പുതറ ടൗൺ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രകൃതിനെ ആസ്വദിക്കാൻ വരിക, വന്നു കഴിഞ്ഞാൽ ആസ്വദിച്ച് നമ്മൾ പോവുക. ഇപ്പോൾ വെള്ളമില്ലാത്ത വേനലാകാരോണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. മഴക്കാലം ഒരു ചെറിയൊരു മഴ പെയ്താൽ മതി, നല്ല ഒഴുക്കും വെള്ളമൊക്കെ ഉണ്ടാവുന്ന ഞാൻ ഉപ്പുതറ ചപ്പാത്ത് പാലത്തിൻ്റെ നടുക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നോക്ക്, കല്ലും കൂട്ടമായിട്ടൊക്കെ എങ്ങനെയാണ് കിടക്കുന്നത്. നിരന്ന് ഒഴുകും, മഴക്കാലത്തൊക്കെ നിരന്ന് ഒഴുകും. നിങ്ങളൊക്കെ വാർത്തയിലും ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ, വെള്ളപ്പൊക്കമായി മുല്ലപ്പെരിയാറ്റിൽ നിറച്ച് വെള്ളമെന്നൊക്കെ? അത് തന്നെയാണ് സംഭവം. ഇതാണ് പെരിയാറ്, പെരിയാറിൻ്റെ തീരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നല്ല രസം പറയും, ഈ പ്രകൃതി ഭംഗിനെ നമ്മൾ ആസ്വദിക്കുക. അത് നോക്ക്, നമ്മൾ കാണാതെ സൈസ് ഒരു കൊക്കിരിക്കണുണ്ടോ? അപ്പോൾ രണ്ടെണ്ണം അതവിടെ മീൻ പിടിക്കാനായിട്ടൊക്കെ അത്ര രസമുള്ള ഒരു പ്രകൃതി ഭംഗിയായ ഒരു ഏരിയയാണ് നമ്മുടെ ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലേനെ ഞാൻ എല്ലാ വീഡിയോകളിലും ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഇടുക്കി ജില്ല, ഇടുക്കി ജില്ല എന്ന്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ഇതാണ് നമ്മുടെ ക്ലൈമറ്റ്. ഏത് സമയം ഈ AC പോലെ നല്ല തണുപ്പും കാറ്റും ഏലത്തിൻ്റെ മണവും കുരുമുളകിൻ്റെ മണവും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേകതര ഒരു കാലാവസ്ഥയിലുള്ളതാണ്. അത് നമ്മുടെ അനിയൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേടാ? എങ്ങനെയുണ്ട് നിനക്ക് നമ്മുടെ പെരിയാർ കണ്ടിട്ട്? പെരിയാറിൻ്റെ പുതിയൊരു വൈബ്, നല്ല ചൂടത്ത് നല്ലൊരു തണുത്ത ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഇവിടെ. അല്ല, നീ ഞാനതല്ല നിന്റെ അടുത്ത് ചോദിക്കുന്നത്. നമ്മൾ ഇവിടെ ജനിച്ചു വന്നിട്ട് ഇപ്പോൾ നമുക്ക് ഇതുപോലെ ആസ്വദിക്കുന്ന പോലെ പണ്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ചോക്ക്, നമ്മൾ ആ ഒരു 5-6 വർഷം ഇവിടെ വിട്ട് മാറി നിന്നിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇത്രയും ഇത് തോന്നണമെങ്കിലും ഒന്ന് ആലോചിച്ചോക്ക്. അപ്പോൾ പുതിയതായിട്ട് അതല്ലേ, അപ്പോൾ ഈ പെരിയാറ്റിൽ നിന്ന് മുല്ലപ്പെരിയാറ്റിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇതെന്ന് നമ്മൾ പറഞ്ഞൊക്കെ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ യാഥാർത്ഥത്തിൽ നമ്മൾ ഇറങ്ങി ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അല്ലേ, അതെ, ആ കൊക്കിനൊക്കെ ഉണ്ടോ? ആ കൊക്കിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇന്നുവരെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അന്ന് നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല അല്ലേ. പിന്നെ ഇതേ ഉപ്പുതറ ടൗണ്, എന്തൊരു രസമാണ് നമുക്ക് ഉപ്പുതറ ടൗണൊക്കെ കാണാനായിട്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രകൃതി, എനിക്ക് ഇവിടെ ആൾക്കാരോട് വരുന്നവരോട് ടൂറ് വരുന്നവരോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കരുതെന്ന്. നിനക്ക് എന്താ അഭിപ്രായം അതിനെക്കുറിച്ച്? ചുഴികൾ തുരങ്ങം പോലത്തെ ഇത്, അങ്ങനത്തെ പല ഇതുണ്ട്. അതാണ് ഇങ്ങോട്ട് ഇറങ്ങി കുളിക്കുന്നതിനെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? ഒരിക്കലും ചെയ്യരുത്. പരിചയത്തെ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ കപ്പോട്ട് വെള്ളത്തിൽ ഇങ്ങനെ കോരി കുളിക്കാം, അതാണ് ഏറ്റവും നല്ലത് അല്ലേ. അതല്ലേ ഏറ്റവും സുഖം, കുളിച്ച് നല്ല തൃപ്തിയായിട്ട് നല്ല തണുത്ത് പോവാം. പക്ഷെ നീന്താനോ എടുക്കാനോ എൻ്റെ കൂട്ടുകാർ ഒരിക്കലും നിൽക്കരുത്. അപ്പോൾ ഇനി ഇത് എൻ്റെ അനിയനെ പരിചയപ്പെടുത്തി. അനിയനാണ് ഇനി ഒരുപാട് പേരെ പരിചയപ്പെടുത്താനുണ്ട്, നമ്മളൊരു ടീം വർക്കാണ്. അപ്പോൾ നിങ്ങൾ ടൂറുമായിട്ട് ആ ഒരു വിഷമം വിഷമിക്കേണ്ട, ഇടുക്കിയിൽ വന്ന് നമ്മുടെ അനിയനൊക്കെ കോൺടാക്ട് ചെയ്താൽ മതി, ആ നമ്പരൊക്കെ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നിടം വരെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.